بسم الله عظيم القدرة والشان، سديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله، الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وآل كل والصحابة أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط، لا إله إلا هو العزيز الحكيم. إن الدين عند الله الإسلام، صدق الله العظيم. وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. والذي أوتيته هو القرآن، صدق رسول الله صلى الله عليه وسلم. كلام قديم لا يمل سماعه، تنزه من قول وفعل ونية. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട റയീസുലമ അടക്കമുള്ള ഉലമാക്കൾ, എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ മുത്തഅല്ലിമുകൾ, ഹഫാദുൽ ഖുർആൻ, മറ്റ് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റഹ്മാൻ ഉസ്താദും ബഹുമാനപ്പെട്ട സെയ്ദ് അലി വിട്ടു പോകാമെന്ന് ഞാനൊരു ഇഷാർത്ത് കാണിച്ചപ്പോൾ അവർ അവിടെ ഇരുന്നതാണ്. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ നീട്ടി പ്രസംഗിക്കാനും പാടില്ല. ഞാനിപ്പോൾ ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത്, ഒരു 3 കിലോമീറ്റർ അപ്പുറം, രണ്ടോ 3 കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ടായിരുന്നു. അവിടെ പോയി. ഞങ്ങളെല്ലാം അതിലെയാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് ചെറുപ്പക്കാർ ആ തലത്ത് തടിച്ചു കൂടിയത് എന്ന് കാണുമ്പോൾ വളരെയധികം വേദന തോന്നുകയാണ്. പക്ഷേ അവർ തടിച്ചുകൂടി വലിയ തീപ്പന്തവും വിളക്കും എല്ലാം വീശിക്കൊണ്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീക് കൊണ്ട് പെട്ടെന്ന് അവർ റോഡ് നമുക്ക് കാലിയാക്കി വരാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്ന്. അപ്പം അതുകൊണ്ട് അവരൊക്കെ നല്ലവരായിരിക്കും ഇൻഷാല്ലാ. അവരെയും ഇതുപോലുള്ള ഖൈറായ കാര്യത്തിലേക്ക് അടുക്കാൻ അള്ളാഹു അവർക്കും തൗഫീക് ചെയ്തു കൊടുക്കട്ടെ. കളിയും തമാശയും ആഹ്ലാദവും അതിൽ ജനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പരലോകത്തേക്ക് ചിന്തിക്കാൻ സമയം
വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ജനങ്ങളിലേക്ക് നോക്കിയാൽ കാണുന്നത്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇവിടെ ഇതിൻ്റെ ഒരു നാലിരട്ടി ആളുണ്ടാവും എന്ന എൻ്റെ അഭിപ്രായം. ഒക്കെ മുസ്ലിമീങ്ങൾ തന്നെ, 90% മുസ്ലിമീങ്ങൾ. എവിടുന്ന് വന്നവരാണ്, ഏത് നാട്ടിൽ വന്നതാണ്, അതിൻ്റെ ഇപ്പുറത്ത് പിന്നെ ഒരു ഹൈന്ദവരുടെ ഒരു പരിപാടിയുണ്ട്. അവിടെയും കാണുന്നത് ചെറുപ്പക്കാർ തന്നെ. ഏതായാലും അവരൊക്കെ നല്ലവരായിരിക്കുമെന്നും അവരൊക്കെ ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും അടുത്തു വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹു തആല നമ്മുടെ ചെറുപ്പക്കാരെയും യുവാക്കളെയും സഹോദരന്മാരെയും എല്ലാം അല്ലാഹുവിന്റെ ദീനിലേക്ക് അധികമായി അടുപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു ചോദ്യം ചോദിച്ചത്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. എന്തൊരു ഗൗരവപ്പെട്ട ചോദ്യം! അലം യഅനി, സമയമായില്ലേ ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക്, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് അവരുടെ ഹൃദയം പേടിക്കാൻ ഭയപ്പെടാൻ സമയമായില്ലയോ എന്നൊരു ചോദ്യം അതാ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമയം നാം ലാഭിക്കണം. ആരോഗ്യമുള്ള സമയം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണം, ദീനീ പ്രവർത്തനം ചെയ്യണം, കച്ചവടങ്ങളും മറ്റ് തൊഴിലുകളും നമുക്ക് നല്ലപോലെ ചെയ്യാം. ഇസ്ലാം അതിനെ തടഞ്ഞിട്ടില്ല, വിരോധിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ തൊഴിലുകളും നമ്മുടെ കച്ചവടങ്ങളും മറ്റ് വേലകളുമെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു ഒഴിവ് കിട്ടി അതിനുശേഷം ഇബാദത്തെടുക്കാം എന്ന് കരുതുന്നത് തികച്ചും തെറ്റാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തന്റെ ഹൈക്കമിൽ പറഞ്ഞു, ഇഹാലതുകൽ അഅമാല അലാ വുദൂദിൽ ഫറാഖി, اللهم صل على سيدنا محمد. ഇഹാതതുക അഅമാല, നിന്റെ അമലുകളെ നീ ഏൽപ്പിക്കൽ, അല വുജൂദിൽ ഫറാഖ്, ഒഴിവ് കിട്ടിയിട്ട് എടുക്കാം. ഇപ്പോ തിരക്കാണ്, കച്ചവടത്തിന്റെ തിരക്ക്, ജോലിയുടെ തിരക്ക്, മറ്റ് പല തിരക്കുകളുമാണ് ഇവിടെ. ഈ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയെടുക്കാം. അങ്ങനെ ഒഴിവ് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് റുഊനാത്തുൻ നഫ്സി, നഫ്സിന്റെ ഹമാകത്താണ്, നഫ്സിന്റെ വിഡ്ഢിത്തരമാണ്, ഹമാക്കത്താണ്. അത് വലിയ വിഡ്ഢിത്തവും ഹമാക്കത്തരവും ആണ്. എനിക്ക് ഒഴിവ് കിട്ടിയിട്ട് എല്ലാം ചെയ്യാം എന്ന് കരുതുന്നത്. കാരണം ഒഴിവെപ്പോഴാണ് കിട്ടൽ? ദുനിയാവിലെ ഒരു മനുഷ്യന് ഒഴിവ് കിട്ടുമോ? കച്ചവടക്കാരന് ദൈനംദിന ഇങ്ങനെ കച്ചവടം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക എന്നല്ലാതെ ആ ഒഴിവ് കിട്ടുന്ന മതിയായി എന്ന് പറയുന്നവരെ നമ്മളിതുവരെ കിട്ടിട്ടില്ല. എന്റെ ജൗഫ് എന്നറിയില്ല, മണ്ണ് കൊണ്ടല്ലാതെ. അത് വന്നാലും മരിച്ചാലല്ലാതെ മരിക്കുന്നവരെ ദുന്യാവുകാരനെ ദുന്യാവ് ഇങ്ങനെ കെട്ടിപ്പടുത്തതായിട്ട് അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. അത് നിൽക്കൂല. അതിന്റെ ഇടയില് പെട്ടെന്ന് വന്ന്
മൗത്ത് പിടിച്ചു പോയാൽ പിന്നെ ഒന്നും ഇല്ല. അതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിക്കണം. പരിശുദ്ധ ഇസ്ലാം നമ്മോട് കച്ചവടം ചെയ്യണ്ട എന്നോ കൃഷി ചെയ്യണ്ട എന്നോ തൊഴിലെടുക്കണ്ട എന്നോ പറഞ്ഞിട്ടില്ല. അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ നമ്മുടെ ദീനിന്റെ സേവനങ്ങൾ ചെയ്യണം, സ്ഥാപനങ്ങളെ കാര്യങ്ങൾ ചെയ്യണം, ആലിമീങ്ങളെ വളർത്തിയെടുക്കണം. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച അതേ ആയത്ത് തന്നെ ഞാനും നിങ്ങളെ കേൾപ്പിച്ചു. ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽം. അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന കലിമത്തു തൗഹീദ് എല്ലാറ്റിന്റെയും അടിത്തറയായ കലിമത്തു തൗഹീദ്. അഫ്ളു മാ ഖുൽതു അന വൽ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൈക്ക് എന്നെ തുറന്നുവിടല്ലോ ഓപ്പറേറ്റർ. ഞാനും എന്റെ മുൻഗാമികളും സംസാരിച്ചിട്ടുള്ള വാക്കുകളിൽ വച്ച് ഏറ്റവും വലുത്, ഏറ്റവും ശ്രേഷ്ഠമായത്, മഹത്വമേറിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. ഈ കലിമത്തു തൗഹീദുമായി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വന്നപ്പോ അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാദം ഉന്നയിച്ചപ്പോൾ ഒരു വാദം ഒരാൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് തെളിവ് കൊടുക്കൽ അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്. എല്ലാവർക്കും അറിയാലോ, ഒരു കോർട്ടിൽ പോയിട്ട് ഒരു വാദം ബാധിച്ചാൽ അതിന് സാക്ഷി കൊടുക്കണം. ഇന്ന ആള് കട്ട് അല്ലെങ്കിൽ അടിച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോ അതിന് വ്യക്തമായ സാക്ഷികൾ കൊടുത്തെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചോദ്യം വരുമല്ലോ, എന്താണ് മുഹമ്മദ് നബിയെ നിങ്ങളുടെ ഈ വാദത്തിന് വല്ല തെളിവും ഉണ്ടോ, അതിന് വല്ല സാക്ഷിയും ഉണ്ടോ എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് മറുപടി വന്നോളം അല്ലാഹു പറയുന്നു ഷഹീദ് അല്ലാഹ്, എന്റെ വാദത്തിന് അല്ലാഹു സാക്ഷിയാണ്. വൽ മലായികത്തു മലക്കുകളും സാക്ഷിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് അല്ലാഹു സാക്ഷിയാണ്, മലക്കുകളും സാക്ഷിയാണ്, വ ഉലുൽ ഇൽമി ആലിമീങ്ങളും സാക്ഷിയാണ്. സഹോദരങ്ങളെ, നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ആലിമീങ്ങൾ സാക്ഷിയാണ്, സാധാരണ രണ്ട് സാക്ഷിയാണ്. ഇവിടെ അല്ലാഹു തആല സാക്ഷിയാണ്, അല്ലാഹുവിന്റെ ലക്ഷക്കണക്കിന് മലക്കുകളും സാക്ഷിയാണ് എന്ന് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. എന്തേ കാരണം? ഈ സാക്ഷി കൊടുക്കുന്നത് മുശ്രിക്കുകളുടെ മുമ്പിലാണ്, അല്ലാഹുവിനെ അംഗീകരിക്കാത്തവരുടെ മുമ്പിലാണ്, മലായിക്കത്തിനെ അംഗീകരിക്കാത്തവരോടാണ് ഈ സാക്ഷി പറയുന്നത്. അപ്പോൾ അല്ലാഹു തആലയെയും മലക്കുകളെയും അംഗീകരിക്കാത്ത ഈ കക്ഷികളുടെ മുമ്പിൽ സാക്ഷി കൊടുക്കാൻ പറ്റിയത് ഏതാണ്? ആലിമീങ്ങളാണ്. അപ്പൊ ഇൽമിന്റെ മഹത്വം, കലിമത്തു തൗഹീദിന്റെ സാക്ഷി നിൽക്കാൻ പറ്റിയവരാണ് ആലിമീങ്ങൾ. ഇങ്ങോട്ട് ഇങ്ങോട്ട് അതല്ലേ ഉള്ള കൊടുക്ക്. സുബ്ഹാനല്ലാഹ്. ഒരു ബസ് വരുമ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ബസ് കാണുന്നത് പോലെ, ഇന്ന് നടാടെ ഒരു സാധനം ഇറങ്ങിയ മാതിരിയിൽ അങ്ങോട്ട് നോക്കുന്ന കുറച്ച് ആളുണ്ടായാൽ എങ്ങനെയാ പേര് ശരിയാകുക? ആ കസാലൊക്കെ ഇവിടെ ഇട്ടുകൊടുക്കുക നല്ലത് എല്ലാവർക്കും മുമ്പിൽ.
ഇവിടെ ഒന്ന് എടുത്തു നോക്കിയാലോ അക്ക സാരം എടുത്തിട്ടതാ എന്ത് ഇത് സൈഡില് അങ്ങോട്ട് നോക്കി പ്രസംഗിക്കാനാകുന്നു. ആ കുട്ടികളങ്ങ് എടുത്തോളി വേണോ കാര്യപ്പെട്ടവരൊക്കെ ഉണ്ടാവും അവിടെ അവർക്കൊക്കെ ഇരിക്കാൻ. ഇവിടെ നല്ല സൗകര്യം. ഒരു മിനിറ്റ് ഉണ്ട്, അതൊക്കെ ആയിക്കോട്ടെ. സുലൈമാൻ ഉസ്താദ് നേർമോചന അതാ എന്നാ വേമേൽ ഇങ്ങോട്ട് വരും വന്നിരിക്കും. ഇവർക്കിപ്പോ പേടിയായിക്കണം, ഇവരോടും അറിയാവുന്നത്. അവിടെ കൊഞ്ച ജഗ ഇരിക്ക്, കൊഞ്ച ഇടം അപ്പടി ഇരിക്കുക അങ്ങ്. അൽഹംദുലില്ല. എന്നാ ഇപ്പൊ ചൊന്നത്? അൽഹംദുലില്ല. തമിഴ്നാട്ടുകാര് നല്ല സഹകരണം എന്റെ സ്ഥാപനത്തിക്ക്. നമ്മളെ ആത്മികൾ എല്ലാം ഇരിക്കുക. അൽഹംദുലില്ല. എല്ലാവർക്കും നല്ല നന്ദി. എല്ലാവർക്കും ഞാൻ എന്റെ കൽബിൽ നിന്നുള്ള ശുക്ർ. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു ആഫിയത്തെയും മാറാഹെ. അൽഹംദുലില്ല. സഹോദരന്മാരെ, ആലിമീങ്ങളെ അല്ലാഹു സാക്ഷി കൊടുക്കുന്നു, അടിത്തറക്ക് കരിമത്ത് തോക്കിയത് ഞാൻ നീട്ടിപ്പറയുന്നില്ല. താലിമീങ്ങൾ മനസ്സിലാക്കി. കുറച്ചു കഴിഞ്ഞപ്പോ മറുഭാഗത്തുള്ളവരും ഇതുപോലെ ഒരു സാക്ഷി ഈ വാദിച്ച ആൾ കൊണ്ടുവന്ന് അപ്പൊ മറുഭാഗത്തുള്ള പ്രതിഭാഗവും സാക്ഷി കൊണ്ടുവന്നാലോ രണ്ടും തള്ളിപ്പോവും. പക്ഷെ അവർക്കൊരു ചാൻസ് കൊടുക്കൽ ആവശ്യമാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അംഗീകരിക്കാത്ത മുശരിക്കുകൾക്ക്, ബഹുദൈവ വിശ്വാസികൾക്ക് ഒരു ചാൻസ് കൊടുക്കണം. അവരുടെ വാദത്തിന് വല്ല തെളിവും ഉണ്ടോ എന്നൊരു ചാൻസ് കൊടുക്കണം. ആ ചാൻസ് അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യുതൂനി ബി കിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമ്. ഞാൻ നിങ്ങൾക്ക് സാക്ഷി തന്നിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ സാക്ഷി കൊണ്ടുവരൂ, ഒരു കിതാബ് കൊണ്ടുവരൂ. നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ ആ വാദം സ്ഥിരപ്പെടുത്തുന്ന ഒരു കിതാബ്, എന്നാൽ നമുക്ക് നോക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർക്ക് ചാൻസ് കൊടുത്തു. പക്ഷേ ഒരൊറ്റ കുട്ടിക്കും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കൊണ്ടുവന്ന് ആ തൗഹീദ് അവിടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞ തെളിവ്. ആലിമീങ്ങൾ ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനെ ഇറക്കിയത് നമ്മളാണ്, ആ ഖുർആനെ നമ്മൾ സംരക്ഷിക്കും എന്ന് അല്ലാഹു തആല അറിയിച്ചല്ലോ. ആ ഖുർആനെ സംരക്ഷിക്കൽ എങ്ങനെയാണ്? ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന, പഠിക്കുന്ന, പഠിപ്പിക്കുന്ന ആലിമീങ്ങളെ ഇവിടെ നിലനിർത്തൽ, അതാണ് ഖുർആന്റെ സംരക്ഷണത്തിന്റെ ഒരു സംരക്ഷണം. ഖുർആന്റെ മാനയുടെ സംരക്ഷണം. രണ്ടാമത്തത് അൽഹംദുലില്ല, കുട്ടികള് ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികളുണ്ട്. മനഃപ്പാഠമാക്കിയാൽ മറക്കാൻ പാടില്ല. സുലൈമാൻ ഉസ്താദ് നിങ്ങളോട് പ്രധാനമായിട്ട് വസിയത്ത് ചെയ്തു, പെട്ടെന്ന് മറന്നു പോകുന്നതാണ് ഖുർആൻ, അതുകൊണ്ട് മറക്കാൻ പാടില്ല, ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ മുദിമിലാർ പറഞ്ഞ കാലത്ത് നിന്ന് ഇപ്പം മാറിയിരിക്കുന്നത് അതെന്താണെന്നറിയോ? ഇപ്പൊ കണ്ടില്ലേ
മർക്കസ് തഖാഫത്തി സുന്നിയയിൽ നിന്ന് 160 ഹാഫിളുകൾ ഗൾഫ് പോയി. ആർക്ക് ഇമാമത്ത് വെക്കാൻ? അറബികൾക്ക് ഇമാമത്ത് നിൽക്കാൻ. അറബികളുടെ പള്ളിയിൽ ഇമാമായി ഖതീബായി നിൽക്കാനും അവിടെ അദാൻ ചെയ്യാനും എല്ലാമായി ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് നല്ല കാര്യങ്ങളായ ആളുകളെ കൊണ്ടുപോയി. ഇപ്പൊ നമ്മള് മർക്കത്തുനിന്ന് കുറെ കൂടി ആളുകളെ അവർ വന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർ കൂടി അങ്ങോട്ട് പോയാല് പിന്നെ ഇമാമത്തിന് നമ്മൾ വേറെ ആളെ നോക്കണം. മർക്കത്തിലെ ഇമാമത്തിനൊക്കെ പോണ്ടെന്ന് പറയാൻ നിർത്തിയുണ്ടോ? നല്ല കാര്യങ്ങൾ നമ്മൾ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവര് പോണ്. ഏതായാലും ശരി, അൽഹംദുലില്ലാഹ്, ഹാഫിളുകൾ. അപ്പൊ പോകുമ്പോ എന്തായാലും അവർ മറക്കൂല. കാരണം അവർക്ക് രാത്രി ഓർണമെങ്കിൽ പകല് ഒന്ന് ആവർത്തിക്കണം. തറാവീഹിന് 20 റക്അത്ത് തറാവീഹ് നിസ്കാരത്തിന് ഈ ഖത്മ് ചെയ്തുകൊണ്ട് തീർക്കണമെങ്കിൽ അവർക്ക് പകലെന്തായാലും ആവർത്തിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെ ജീവിതത്തിന്റെ മാർഗമായതിന്റെ പുറമേ ഖുർആൻ മറന്നു പോകാതിരിക്കാനുള്ള ഒരു വഴിയും ആയി. മർക്കസ് സഖാഫത്തി സുന്നിയാണ് ഇവിടെ ഖുർആൻ പ്രചാരമാക്കിയത്. എന്റെ കാലത്ത്, എന്റെ ചെറുപ്പകാലം, പുതിയാപ്പുള്ള കോഴിക്കോട്ട് പുതിയ പുഴവക്കത്തെ പള്ളിയിൽ ഖതീബും ഇമാമുമായ ഹാഫിദ് മുഹമ്മദ്, എന്നിട്ട് അത്ഭുതത്തോടു കൂടി ആളുകളൊക്കെ ഇന്ന് നമുക്ക് ഹാഫിദിന്റെ മുന്നിൽ ഒന്ന് നിൽക്കരിക്കണം, ഇന്ന് നമുക്ക് ഹാഫിദിന്റെ കുത്തുബ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അത്ഭുതത്തോടു കൂടി ആളുകൾ റമദാനിലെ ഏതെങ്കിലും ചില രാത്രി കോഴിക്കോട്ട് പോയൊക്കത്തെ പള്ളിയിൽ വന്ന് ഹാഫിദിന്റെ പിന്നാലെ തറാവി നിസ്കരിക്കും. ഒരു ജുസ് ഖതം, ഒരു ജുസ് ഓതിക്കൊണ്ട് തറാവി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പങ്കെടുക്കും. അത്ര അത്ഭുതത്തോടു കൂടിയാണ്. അന്ന് ഹാഫിദുകളില്ല. പിന്നെ ബാഫക്ക് തങ്ങളുടെ രണ്ടു മക്കള്, രണ്ടോ മൂന്നോ, രണ്ടു മക്കളും ഒരു മരുമകനും, അവരെ കൊണ്ടുപോയി മക്കത്തെ കൊണ്ടുപോയിട്ട് ഖുർആൻ കാണാതെ പഠിപ്പിച്ചിട്ട് കൊണ്ടുവന്നു. ഒരാളാ ബാക്കിയുണ്ടെന്നു മുഹമ്മദ് ബാഫക്ക്, മറ്റവർക്ക് മരിച്ചുപോയി. പിന്നെ എവിടെയോ ഒന്നോ രണ്ടോ ഇല്ലാന്നറിയില്ല, മർക്കസ് ഹിഫ്ളുൽ ഖുർആനിലെ സ്ഥാപനം ആരംഭിച്ചതോടുകൂടി ധാരാളം ഹാഫിളുകൾ അള്ളാഹു തആലാന്റെ തൗഫീഖ് കൊണ്ട് ആയി. അപ്പൊ അന്ന് ഹിഫ്ളുകളെ മറന്നുപോകാതിരിക്കാൻ ഒരു വഴിയൊന്നുമില്ലാത്ത കാലത്താണ് ആരെങ്കിലും അതിപ്പോ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. ഇപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാ ആളുകളും, കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്നു. നമ്മള് കേരളത്തിൽ തന്നെ എല്ലാ പള്ളിയിലും റമദാനില് തറാവീഹ് നിസ്കാരം ഏകദേശമായിപ്പോയി. 30 ജുസ് ഓതിയിട്ട് തറാവീഹ് കരിക്കുന്ന ധാരാളം പള്ളികൾ നമ്മുടെ കേരളത്തിലുണ്ട്. കോഴിക്കോട് ജില്ലയിലൊക്കെ 50% പള്ളിയിലും ഖുർആൻ ഖത്മ് ചെയ്തുകൊണ്ട് തറാവീഹ് നിസ്കരിക്കാൻ തുടങ്ങിപ്പോയി. ഇപ്പോ ജനങ്ങൾക്കത് വലിയ ആവേശമാണ്, നല്ല തജ്വീദ്. അഖ്ദു ബിത്തജ്വീദ് ഹത്മുൻ ലാസിമു മല്ലം യുദബ്ബിദുൽ ഖുർആൻ ആഹിമു. തജ്വീദ് പ്രകാരം ഖുർആൻ ഓതൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ കുറ്റമായി പോകും. ആ തജ്വീദ് ബുഖാരിദുൽ ഹുറൂഫി 17 على الذي يختار ما يختبر فآلف الجوف وأخطاها وهي حروف مد للهواء تنتهي. ഇങ്ങന ഹർഫിന്റെ മഖ്റജുകൾ നല്ല നിലക്ക് പഠിക്കണം. ആ മഖ്റജ് പഠിക്കുന്ന വിഷയത്തിൽ നമ്മൾ കേരളക്കാര് അൽഹംദുലില്ലാഹ് മറ്റ് നാട്ടുകാരെക്കാൾ മുൻപന്തിയിലാണ്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാല് ഇവിടെ സ്വഹാബത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിനോട് ചേർന്ന, തമിഴ്നാടിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ
സഹാബത്ത് വന്നിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റിലെ ചില ഭാഗത്ത് സഹാബത്ത് വന്നിട്ടുണ്ട്. അപ്പോ ആ വന്ന സ്ഥലത്ത് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും കർണാടകയുടെ ഭാഗത്തായാലും അവിടെയൊക്കെ നല്ല അക്ഷര മഹ്റജ് ശരിക്ക് ഓതും. അതെന്തുകൊണ്ട്? ആ സഹാബത്തിൽ നിന്ന് പഠിച്ചതാ. അൽ ഖുർആൻ സുന്നത്തും മുത്തബ, ഖുർആൻ എന്ന് പറയുന്നത് അത് ഉസ്താദന്മാരുടെ വായിൽ നിന്ന് കേട്ട് പഠിക്കുന്ന ഒന്നാണ് ഖുർആൻ. എന്നിട്ടിപ്പോ ലൊമ്മ് എന്ന് പഠിച്ചു, ലൊമ്മ് എന്ന് പറഞ്ഞാൽ ഊന്നാ പറയേണ്ടതെന്ന് ആര് പറഞ്ഞത്? കസറിട്ടാൽ ഈന്നാണ് പറയേണ്ടത് എന്ന് ആരാ പറഞ്ഞത്? അപ്പൊ ഉസ്താദുമാര് ഓതെന്ന് കേട്ടപ്പോഴാണ് കസറ് എന്ന് പറഞ്ഞാൽ ഈ ആണ്, ലൊമ്മ ആണെങ്കിൽ ഊ ആണ്, പത്താണെങ്കിൽ ആ ആണ് എന്ന് മനസ്സിലാകുന്നത്. അല്ലാതെ എഴുതി വെച്ചത് കൊണ്ട് ആർക്കും തെരിയൂല. അതുകൊണ്ട് തന്നെ അൽ ഖിറാഅത്തു സുന്നത്തും മുത്തബഅ, നല്ല ഇത്തിബാഅ് അനുസരിച്ച് തജ്വീദ് അനുസരിച്ച് ഓതുന്ന ഖിറാഅത്ത്. ആ ഖിറാഅത്ത് നല്ല കലാമും ഖദീമും ലാ യുബല്ലു സമാഉഹു, ഖദീമായ കലാം, അല്ലാഹുവിന്റെ ഖദീമായ കലാം. അതിനെ കേട്ടാൽ മടി വരില്ല, അതിനെ എത്ര കേട്ടാലും മടി വരൂല. അങ്ങനെയുള്ള ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങൾ അവർ വലിയ സ്ഥാനമുള്ളവരാണ്. അതുകൊണ്ട് ഹാഫിളീങ്ങൾ നല്ല പോലെ ഓർമ്മ വെക്കണം. നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത്. ദിവസം ഒരു ജുസ് എങ്കിലും നിങ്ങൾ ഓതിയാൽ 30 ദിവസം കൊണ്ടൊരു ഖത്മ് ആയല്ലോ. ഏറ്റവും ചെറിയതാ, വളരെ ചെറിയതാണ് ഞാൻ പറയുന്നത്. മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളൊക്കെ ഓതുന്ന ഓത്ത് നമുക്ക് കഴിയൂല. ഷാഫി ഇമാം എത്ര ഫത്വ, എത്ര വഅള്, എത്ര ദർസ്, എന്തൊക്കെയോ ഇൽമിന്റെ സോല് ധാരാളം ചെയ്യുന്നതോടുകൂടി എല്ലാ ദിവസവും രാത്രിയും പകലും കൂടി ഒരു ഖത്മ തീർക്കും. ഷാഫി ഇമാം റമദാൻ മാസം വന്നാൽ രാത്രി ഒരു ഖത്മം പകല് ഒരു ഖത്മം തീർക്കും. അങ്ങനെ 60 ഖത്മ ഷാഫി ഇമാം ഒരു റമദാൻ മാസത്തിൽ തീർക്കും. നമ്മളെ കൊണ്ട് 60 ജുസുഓതാൻ വരെ കഴിയുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹാന്മാരായ ആളുകളെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എത്രയാണ് പാരായണം ചെയ്തത്? സാധാരണക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഹിഫുലാക്കണ്ട, നിങ്ങൾക്കത് കഴിയൂല. എന്നാൽ രാവിലെ നിങ്ങൾ ഒരു 4-5 പേജെങ്കിലും ഖുർആൻ ഓതണം. ചുരുങ്ങിയ പേജുകളെങ്കിലും നിങ്ങൾ ഒരു ജുസ് ഓതാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. അതില്ലെങ്കിൽ ഒരു 3-4 പേജ് എങ്കിലും എല്ലാ ദിവസവും ഖുർആൻ ഓതാൻ. കാരണവന്മാരെ, എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ഖബറിൽ സാക്ഷിയാകും, ആഖിറത്തിൽ സാക്ഷിയാകും. ആ ഖുർആനിലെ ഓരോ ഹർഫും നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പരിശുദ്ധ ഖുർആനെ അധികമായി പാരായണം ചെയ്യണമെന്നും അതിനെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് കുട്ടികൾക്ക് മുസഹഫിനെ ബഹുമാനിക്കുന്ന പതിവ് പോലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസഹഫും മറ്റ് സ്കൂളിലെ പാഠപുസ്തകങ്ങളും പല പുസ്തകങ്ങളും ഒന്നായി വെച്ച് കൊണ്ടുപോയി സ്കൂളിന്റെ ജനവാതിലും സ്കൂളിന്റെ കൊലായിലും ഒക്കെ വെച്ചുകൊണ്ട് മുസഹഫ് അവിടെ വെച്ചിട്ട് പിന്നെ സ്കൂളിലേക്ക് കടക്കുന്നു. അങ്ങനെ യാതൊരു ഹുർമത്തുമില്ലാതെ ഖുർആനെ സൂക്ഷിക്കാത്ത കാലഘട്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സൂക്ഷിക്കണം, ഖുർആനെ ബഹുമാനിക്കണം, ആദരിക്കണം. ഖുർആനെ ഒരിക്കലും
നിസാരമാക്കുന്ന ഒരു സംഗതിയും പാടില്ല. അതുകൊണ്ടല്ലേ ലായമത്തുഹു ഇല്ലൽ മുത്തഹറൂൻ, ഒതുവെടുത്തവർക്കല്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല എന്ന് ഖുർആൻ മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ ഏറ്റവും പുണ്യമായ ഖുർആൻ എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്യണം. ആ പാരായണം ചെയ്യുന്ന ഖുർആൻ നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ ജേഷ്ഠാനുജന്മാർക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ പ്രിയക്കാർക്ക് ഒക്കെ ഹദിയ ചെയ്യാം. അല്ലാഹുമ്മ ഔസിൽ സവാബമാ ഖറഅനാഹു ഇലാ അബി എന്ന് പറയാം. പഠിച്ചവനെ, ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലം നീ എന്റെ പിതാവിന് കൊടുക്കണം, എന്റെ മാതാവിന് കൊടുക്കണം, എന്റെ സഹോദരന് കൊടുക്കണം എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് അല്ലെങ്കിൽ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് ഹദിയ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ മരിച്ചവർക്ക് ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുമെന്നതിൽ ഉലമാഇന്റെടുക്ക് തർക്കമില്ല, പണ്ഡിതന്മാരടുക്ക് ഒരു തർക്കവുമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതിയിട്ട് ആ ഖബറാളിയെ കരുതിയാൽ മതി, മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതിയിട്ട് ആ മയ്യത്തിനെ കരുതിയാൽ മതി. അത് രണ്ടും ഇല്ലാത്ത സ്ഥലത്ത് ഒരാൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നുവെങ്കിൽ അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅതുഹു എന്ന് ദുആ ചെയ്യണം എന്ന് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു. അങ്ങനെ ദുആന്റെ ആവശ്യമില്ല, ദുആ ചെയ്തിട്ടില്ലെങ്കിലും കരുതിയാൽ തന്നെ ഈ മയ്യത്തിന്റെ അടുത്താവണമെന്നില്ല, എന്നാലും കൂലി കിട്ടുമെന്ന്. അപ്പൊ ചുരുക്കത്തില് അയ്മത്തുകളിടയിൽ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ ദുആ ചെയ്താൽ കൂലി കിട്ടുമോ ഇല്ലയോ എന്നതിൽ തർക്കം ഇല്ല, അത്രയും പുണ്യമായ വസ്തുതയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഖുർആൻ എല്ലാവരും ശരിക്കും പഠിക്കണം, അതിന്റെ മഖ്റജ് പഠിക്കണം. വാദന്റെ മഖ്റജ് വാദന്റെ മഖ്റജ് വലത്തെ ഭാഗം അല്ലെങ്കിൽ ഇടത്തെ ഭാഗം അണപ്പല്ലിന്റെ അടുത്താണ്. വലിയ പ്രയാസമുള്ള അക്ഷരാണ്. ഞാൻ ഏറ്റവും വലിയ ഫസീഹായ അറബി ഉച്ചരിക്കുന്ന ഖുറൈശികളുടെ കൂട്ടത്തിൽ പെട്ടതോടുകൂടെ ഞാൻ അതിൽ വെച്ച് ഏറ്റവും അധികം വാദ് ഉച്ചരിക്കുന്ന ആളാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം പ്രയാസമുള്ള ഒരു ഹർഫാണ് വാദ് എന്ന് പറയുന്നത്. ആ വാദിനെ ശരിക്കും പഠിക്കണം. വാദും വായും ഒന്നായി പോകരുത്. എല്ലാം പഠിക്കാൻ സാധാരണക്കാരും ഫാത്തിഹ ഓതല് നിർബന്ധമാണല്ലോ. നിസ്കാരത്തിന് ജുമാഅക്ക് പോകുമ്പോഴോ ജമാഅത്തിന്റെ ജുമാഅ സഹിയാവണമെങ്കിലും 40 ആളെയും ഫാത്തിഹ സഹിയാവണം. അതുകൊണ്ട് ഫാത്തിഹ നല്ലപോലെ പഠിക്കണം, ഖുർആൻ ശരിക്കും പഠിക്കണം. അതിനെല്ലാം നിലക്കൊള്ളുന്ന സ്ഥാപനമാണ് നമ്മുടെ ഈ സ്ഥാപനം എന്ന് നിങ്ങൾ മനസ്സിലാക്കി എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. റഹ്മുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ അല്ലാഹ് ഞങ്ങളെ എല്ലാവരെയും പരിശുദ്ധ ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ പെടുത്തണം റഹ്മാനെ. ഖുർആനെ ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ പെടുത്തണം റഹ്മാനെ. ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ സർവ്വദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ പെടുത്തണം റഹ്മാനെ. ഹിഫ്ളുൽ ഖുർആൻ അതെ ആ സ്ഥാപനം എവിടെ ഉണ്ടാക്കി അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഹിഫ്ള് കൊടുത്ത് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവുകയാണ്. അർഹമുറായ്മ അതിലേക്ക് സഹായിച്ചിട്ടുള്ള സഹകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ സ്ഥാപനം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാ ആളുകൾക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ സ്ഥാപനം ആരംഭിച്ചത് മുതൽ മരണപ്പെട്ടു പോയ പലരും ഉണ്ട്, അവർക്കെല്ലാവർക്കും നീ പ്രത്യേകമായി ദർജ കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട മർഹൂം കെ ഹസൻ മുസ്ലിയാർ സുന്നത്ത് ജമാഅത്തിന്റെ ഈ നാട്ടിലുള്ള സജീവ പ്രവർത്തനം ചെയ്ത ആളാണ്. അതുപോലെ ബാപ്പു മുസ്ലിയാർ കാൽദി അവരുകൾ, അതേപ്രകാരം കൽപ്പക അബൂബക്കർ ഹാജി, നമ്മുടെ ഇവിടുത്തെ ഇബ്രാഹിം മാസ്റ്റർ ഉമ്മർ ഹാജി,
അങ്ങനെ തുടങ്ങി എൻ്റെ ഓർമ്മയിൽ വന്ന് ആളെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരും പാലക്കാട് ജില്ലയിൽ പ്രത്യേകമായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അർഹമുർ റഹീമായ അല്ലാഹ് നീ അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കണം. റഹ്മാനെ ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘ ആയുസും ആഫിയത്തും നൽകണം. റഹ്മാനെ ഇനിയും ഈ സ്ഥാപനത്തെയും ഇതുപോലുള്ള സ്ഥാപനങ്ങളെയും സഹായിക്കാൻ നീ തൗഫീഖ് ചെയ്യണം. റഹ്മാനെ കുമരം പുത്തൂർ അലി മുസ്ലിയാൻ അള്ളാഹു അദ്ദേഹത്തിൻ്റെ നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്, ഖബറിനെ വിശാലമാക്കണേ അള്ളാഹ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങി അങ്ങനെ ആ കുടുംബത്തിൽ നിന്നും ഞങ്ങളെ കുടുംബത്തിൽ നിന്നും എല്ലാം മരിച്ചുപോയ പോലെ സി എം എസ്, അങ്ങനെ കുറേ ആളുകൾ, അവർക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബെ നീ പുറത്തു കൊടുക്കണം. റഹ്മാനെ അവർക്കെല്ലാവരുടെയും ദർജനെ ഏറ്റിക്കൊടുക്കണം. റഹ്മാനെ അവരെയും ഞങ്ങളെയും റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എന്താ പറഞ്ഞ സിദ്ദിഖ് സക്കാഫി, എന്താ ഞങ്ങൾ കല്ല് വേണോ? അല്ലാഹു അക്ബർ. പള്ളി വലുതാക്കാനാണെങ്കിൽ എല്ലാരും തരുമല്ലോ. ആ മെറ്റല് കമ്പി പള്ളി വലുതാക്കാൻ പോണ ആരെങ്കിലും കുറച്ച് മെറ്റൽ തരുവോ? ആ അരെ അബ്ബാസ്, വാപ്പ മരിച്ചു. ആ മാനു ഹാജി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ഖബറിന് ഒഴുത്തായി കൊടുക്കട്ടെ. മാനു ഹാജി മെറ്റൽ മുഴുവൻ തരാന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. അള്ളാഹ്, ഇനി കമ്പി വേണം, വലിയ കനമുള്ള സാധനം. 400 കിൻഡല്, ഓരോ കിൻഡല് ധാരാളം. തങ്ങളോ ഈ ഇരിക്കുന്നത്? കോയമ്പത്തൂരില്ല. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഹസ്രത്ത് പറയുക, കൊഞ്ചം പേശം വേണം തമിഴില്. അല്ല, കൊഞ്ചം പേശണം. രണ്ട് മിനിറ്റ്, രണ്ട് നിമിഷം പേശുക. ഞാൻ ഇത് മുടിച്ചിട്ട് ഇത് മുടിച്ചിട്ട് മുടിച്ചിട്ട് ആ കമ്പി ഇരക്ക് പൈസ തന്നാ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് കസാല.